വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിലെ നാമത്തെ ലോകരാജ്യങ്ങളിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. കൂടെ അങ്ങനെ പാത്രം തൊട്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ ശുശ്രൂഷയിൽ നിരന്തരമായി പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവജനം വായിക്കാനും പഠിക്കാനും നിങ്ങൾ കാണിക്കുന്ന താല്പര്യം വളരെ ശ്രദ്ധേയമാണ്. നിരന്തരമായി ഭജനം പഠിക്കുന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. അനേക ദേവദാസന്മാർ പല പുസ്തകങ്ങൾ മാറി മാറി എടുക്കുമ്പോൾ ഭജനത്തെക്കുറിച്ച് ഒരു ആഴമായ പഠനം നമുക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ തിരക്കടെ നടുവിൽ സമയമെടുത്ത് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പൗർഷ്യൻ ടി വി ചാനലിൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും വളരെ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും വളരെ നന്ദി പറയുന്നു. സാമ്പത്തിക കൂട്ടായ്മകൾക്ക് നന്ദി പറയും. ദൈവം നിങ്ങൾക്ക് ധാരാളമായി പ്രതിബന്ധം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേർന്നുള്ള പ്രാർത്ഥന അന്യോന്യം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തെ ആധാരമാക്കിയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഈ പുസ്തകത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 1 ഒന്നും രണ്ടും മൂന്നും വാക്യം ഞങ്ങളെ ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കുന്നു. തെയോഫിലസെ, ഞാൻ എഴുതിയ 1 ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലമാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവരെ കഷ്ടം അനുഭവിച്ച ശേഷം 40 അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യേശുവിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ ഭാഗ്യത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനിയും ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, അതിൻ്റെ ആധികാരികത, ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് വളരെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പുസ്തകം എഴുതിയത് ലൂക്കോസ് ആണെന്ന് നിങ്ങൾക്കറിയാം. വൈദ്യനായ ലൂക്കോസ് ആണ് ഈ പുസ്തകം എഴുതിയത്. ലൂക്കോസ് നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ചരിത്രങ്ങളിലെ ആദ്യ ഭാഗങ്ങളിൽ ഒരു ഭാഗം എഴുതാനായിട്ട് ലൂക്കോസിന് ദൈവഭാഗ്യം കൊടുത്തു. അതുകൂടാതെ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവചരിത്രം എഴുതിയത് കൂടാതെ അഡീഷണലായിട്ട് മറ്റപ്പസ്വരങ്ങളിൽ വ്യത്യസ്തമായിട്ട് ലൂക്കോസിൻ്റെ ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ലൂക്കോസ് ഇത് എഴുതാനുള്ള കാരണം വളരെ പ്രാധാന്യമായിട്ട് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഓരോ അല്പമായ കാര്യങ്ങൾ അതുമായി ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കൃത്യത്തിൽ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ ചരിത്ര സൂക്ഷ്മതയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ചരിത്രത്തെ ശരിയായിട്ട് അപഗ്രഥിച്ച് പഠിച്ച് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ചരിത്രത്തെ സൂക്ഷ്മതയോടെ പഠിച്ച് അവതരിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യുന്നില്ല. കാരണം അത്ര അപകടപൂർവമായൊരു പഠനമാണ് നമുക്ക് അപ്പോസ്തലപ്രവൃത്തി ലഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ജീവിച്ച ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, തൻ്റെ ജീവിതം, തൻ്റെ പ്രസംഗം, തൻ്റെ രോഗശാന്തി ശുശ്രൂഷകൾ, തൻ്റെ മരണം, അടക്കം, ഉയർത്തുന്നേൽപ്പ്, ഇതിനെക്കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനും ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ പുസ്തകങ്ങളും മാറി മാറി പഠിക്കുമ്പോൾ ഒന്നിനെ ചേർന്ന നിലയിൽ വളരെ ഭംഗിയായിട്ട് 4 അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷമായിട്ട് സ്വർഗാരോഹണം ചെയ്ത ശേഷമുള്ള പ്രവൃത്തികൾ ഈ പുസ്തകങ്ങളുമായി കോർത്തിണക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന നിലയിൽ ഭംഗിയായി അവതരിപ്പിക്കാനായിട്ട് ലൂക്കോസ് വളരെ അപകടപൂർവമായ പഠനം നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 1 തൊട്ട് പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കും. അതുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കാതെ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രവും അപ്പോസ്തലന്മാരുടെ ചരിത്രത്തോട് കോർത്തിണക്കിയുള്ള നല്ലൊരു പഠനമാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ ലഭിച്ചിട്ടുള്ളത്. ആത്മപ്രേരണയാൽ എഴുതിയ ഏക സഭാചരിത്ര പുസ്തകമായിട്ട് ഞാൻ കാണുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞുള്ള അടുത്ത ലേഖനങ്ങൾ, റോമർ, കൊരിന്ത്യർ, ഗലാത്യർ, എഫീസർ, ഫിലിപ്പർ, അതൊക്കെ ലേഖനങ്ങളായിട്ടുണ്ട്. അതിനകത്ത് ഇടയ്ക്കൊക്കെ അല്പ ചരിത്രമുണ്ടെങ്കിലും ചരിത്രം ചരിത്രമായി തന്നെ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തി. അതുകൊണ്ട് ആത്മപ്രേരണയാലാണ് ലൂക്കോസ് ഈ പുസ്തകം എഴുതിയതെന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും.
ആത്മപ്രേരൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ അപ്പോസ്തല പ്രവൃത്തിയിൽ ശക്തമായ ഭാഷയിൽ വിശദീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയാൻ കഴിയുന്നത്. സത്യത്തിൽ ഈ സുവിശേഷങ്ങളുടെ ശേഷം മറ്റു ലേഖനങ്ങളുടെ ഇടയിൽ ഈ അപ്പോസ്തല പ്രവൃത്തി വന്നുകൊണ്ടാണ് ഈ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കോർത്തിണക്കാൻ കഴിയാത്തീർന്നത്. അങ്ങനെ കോർത്തിണക്കുന്ന പുസ്തകം എഴുതാൻ ദൈവം തിരഞ്ഞെടുത്തത് ലൂക്കോസിനെയാണ്. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ലൂക്കോസ് രണ്ട് കാര്യങ്ങൾക്ക് ഇടയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പഴയ കാര്യ സുവിശേഷത്തിലെ കാര്യങ്ങളെയും കൂടി ശരിക്കും മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷമുള്ള പ്രവൃത്തികളെ കോർത്തിണക്കി ഭംഗിയായ നിലയിൽ എഴുതാനുള്ള കഴിവ് ലൂക്കോസിനുണ്ടായിരുന്നു. ചരിത്രത്തെ ശരിയായി പഠിച്ച്, വളച്ചൊടിക്കാതെ ശരിയായി പഠിച്ച്, വളരെ സൂക്ഷ്മതയോടെ ആത്മപ്രേരണയാൽ കാര്യങ്ങളെല്ലാം ചെയ്യാനും എഴുതാനുള്ള കഴിവ് ലൂക്കോസിനുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഉപദേശപരമായി പഴയ നിയമത്തിലെ മസിഹയാണ് യേശു ക്രിസ്തു എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പെടുത്തിയിരിക്കുന്ന മസിഹ അത് യേശു ക്രിസ്തു ആണ് എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ അത് വിവരിച്ച് പറയാനായിട്ട് ലൂക്കോസിന് പ്രത്യേകമായ കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിയായ പഠനം നടത്തിയാണ് ലൂക്കോസ് ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ശക്തമായ ഭാഷയിൽ തെളിയിച്ചിരിക്കുകയാണ്. എന്താ തെളിയിച്ചിരിക്കുന്നത്? പഴയ നിയമത്തിലെ മശിഹയാണ് പുതിയ നിയമത്തിലെ ക്രിസ്തു എന്ന് ഈ അപ്പോസ്തലപ്രവൃത്തി തെളിയിച്ച് പ്രസംഗിക്കാനും എഴുതാനുമുള്ള കഴിവ് ലൂക്കോസ് ലഭിച്ചിരിക്കുന്നു. അത് അപ്പോസ്തലപ്രവൃത്തി പ്രവൃത്തിയിൽ യേശു ക്രിസ്തു മശിഹയാണെന്ന് വിവിധ സംഭവങ്ങളെ കൂടെ തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ന്യായപ്രമാണ യുഗം അവസാനിക്കുകയും കൃപായുഗം ആരംഭിക്കുന്നതിൻ്റെ വിവരണം ഇതിനകത്ത് കാണുകയാണ്. മലാഖിയോടുകൂടെ ന്യായപ്രമാണ യുഗം അവസാനിക്കുകയാണ്. മത്തായി സുവിശേഷം തൊട്ട് കൃപായുഗം ആരംഭിക്കുന്നതിൻ്റെ ഭാഗം കാണുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ന്യായപ്രമാണ യുഗം തീരുകയും കൃപായുഗം ആരംഭിക്കുകയും ചെയ്യുന്ന ആ പശ്ചാത്തലത്തിൽ രണ്ടിനെയും കൂടെ കോർത്തിണക്കിയുള്ള ശരിയായൊരു വിവരണം വൈദ്യനായ ലൂക്കോസ് അപ്പോസ്തലപ്രവൃത്തി നൽകിയിരിക്കുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്ന മശിഹ ആ മശിഹ യേശു ക്രിസ്തുവാണെന്ന് പുതിയ നിയമത്തിൽ തെളിയിക്കപ്പെടുമ്പോൾ ന്യായപ്രമാണ യുഗത്തിനും കൃപായുഗത്തിനും ഇടയിൽ നിന്നുകൊണ്ട് രണ്ടിനെയും കൂടെ കോർത്തിണക്കി ശരിയായി പഠിച്ച് ലൂക്കോസ് എഴുതാൻ റെഡിയായി തീരുന്നു. അതാണ് അപ്പോസ്തലപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് ആളുകൾ ധാരാളമായി വരുവാൻ ഇടയായി തീർന്നു. അന്നുവരെ യഹൂദ മതത്തെ മാത്രമേ ആൾക്ക് അറിയാൻ കഴിയത്തുള്ളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു ഭൂമി വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗവും ജീവിതവും ജനങ്ങളെ ഹടാൽ ആകർഷിച്ചു. അങ്ങനെ ആകർഷിച്ചത് കൊണ്ട് ആ ന്യായപ്രമാണത്തിൽ നിന്ന് യഹൂദ മതത്തിൽ നിന്നും ധാരാളം ആളുകൾ മാനസാന്തരപ്പെട്ട ക്രിസ്തുവിനിലേക്ക് തിരിയാനിടയായി തീർന്നു. നിങ്ങൾക്കറിയാം, യോഹന്നാൻ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ യോഹന്നാൻ തന്നെ പരിഭാഗമുണ്ട്, ഞാൻ അവനെ വഴി കാണിക്കുമെന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ചെരുപ്പിൻ്റെ വാറുപോലും വഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ അവസാന കണ്ണിയിൽ നിന്നും കൃപായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകനായി മാറിയ യേശു ക്രിസ്തുവിലേക്ക് യഹൂദ മതത്തിൽ നിന്നും ധാരാളം ആളുകൾ മാനസാന്തരപ്പെട്ട് വരാനിടയായി തീർന്നു. അപ്പോൾ ആളുകൾ തിരിയുന്ന ആ ഭാഗത്തെ ശരിയായ നിലയിൽ വിശദീകരിച്ച് എഴുതാനായിട്ട് ലൂക്കോസിന് ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. ജാതികൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടതും ഒരു രേഖയാക്കി മാറ്റി. നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, അന്നുവരെ യഹൂദ മത അനുസാരികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ യഹൂദ മതത്തിൽ നിന്നും വലിയ കൂട്ടം ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുകാരികളായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ തന്നെ ജാതികളിൽ നിന്ന്
ധാരാളം ആളുകൾ ക്രിസ്തുവിങ്കലേക്ക് തിരിയാൻ കാരണമായി തീർന്നു എന്നും നമുക്ക് അപ്പോസ്തലപ്രവൃത്തികളിൽ കാണാൻ കഴിയുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ കൊർന്നേലിയോസ് ഒക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അല്പം ചിന്തിക്കാനിടയായി തീർന്നു. കൊർന്നേലിയോസ് ഒരു ജാതിയനായിരുന്നു. ജാതികളിൽ നിന്ന് ധാരാളം ആളുകൾ ക്രിസ്തുവിങ്കലേക്ക് തിരിഞ്ഞു വരുന്നതൊക്കെ കാണുവാനായിട്ട് കഴിയുക. അപ്പോൾ യഹൂദന്മാർ മാത്രമല്ല, ജാതികളോട് തിരിഞ്ഞു വന്നു. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ആളുകൾ കൃപായുഗത്തിലേക്ക് വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? പഴയ നിയമത്തെ പുതിയ നിയമത്തെ നമ്മൾ കോർത്തിറക്കുന്ന ഒരു കണ്ണി, അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ പങ്ക്, ഇതെല്ലാം കൂടെ കോർത്തിണക്കി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലൂക്കോസ് എഴുതിയിരിക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ. സത്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പുതിയ നിയമത്തെ ശരിയായ നിലയിൽ പഠിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതിൻ്റെ വസ്തുനിഷ്ഠമായി, ക്രമമായി, ചുട്ടയായി, അടുക്കായിട്ട് കാര്യങ്ങളെ ലൂക്കോസ് വിശദീകരിച്ചിരിക്കുകയാണ്. അതിനോട് ഇനി അഡീഷണലായിട്ട് ഒന്നും എഴുതി ചേർക്കേണ്ട കാര്യമില്ല. യഹൂദന്മാർ ക്രിസ്തുവിനെ കാണുന്നു, ജാതികൾ ക്രിസ്തുവിനെ കാണുന്നു, ന്യായപ്രമാണ യുഗം അവസാനിക്കുന്നു, കൃപായുഗം തുടങ്ങുന്നു. എത്ര ഭംഗിയായ നിലയിലാണ് ലൂക്കോസ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളും ഈ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ ബൈബിളിൻ്റെ ആധികാരികതയും എഴുത്തുകാരുടെ അതോറിറ്റിയും നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. വളരെ പഠിച്ചും തയ്യാറെടുത്തുമാണ് ഈ അപ്പോസ്തലപ്രവൃത്തി എഴുതിയിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അപ്പോസ്തലപ്രവൃത്തികളിലെ ഈ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അപ്പോസ്തല കാലത്ത് നടന്നത് നിങ്ങൾ ചിന്തിക്കല്ലേ. അതിനകത്തൊന്ന് അന്ന് നടന്ന ധാരാളം കാര്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത അല്പകാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അത്രയും അപ്പോസ്തലന്മാർ ഓടി വന്ന് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ ചരിത്രമായിട്ട് എഴുതണമെങ്കിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടായാലും കഴിയും. കാരണം അത്രമാത്രമുള്ള പഠനം ആവശ്യമായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾക്കെല്ലാം മനസ്സിലാകുന്ന ഭാഷയിൽ, പുതിയ നിയമസഭയ്ക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, ജാതികളിലൂടെ ക്രിസ്തുവിനേക്ക് തിരിയാനുള്ള നിലയിൽ, യഹൂദന്മാരെ ന്യായപ്രമാണം വിട്ടിട്ട് ക്രിസ്തുവിൻ്റെ അനുകാരികളാകത്തക്കുള്ള നിലയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്ത് ലൂക്കോസ് ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. AD 30 മുതൽ 61 വരെ ഉള്ള കാലഘട്ടത്തെക്കുറിച്ച് വിവേചിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. 77 ആളുകളുടെ പേര് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് വരെ അറിയാത്ത കാണാത്ത 77 പേരുടെ പേരുകൾ ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ദീർഘമായും ചുരുക്കമായുമുള്ള ചരിത്രം, ചില ചരിത്രം ദീർഘമായിട്ടുണ്ട്, ചിലരുടെ ചരിത്രം ചുരുക്കമായിട്ടാണ്. 77 പേര് അവരെ കുറിച്ച് പുതുതായിട്ട് ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് ലേഖനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ ലേഖനങ്ങളിൽ വന്ന പേരുകൾ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയോട് ഇല്ലായിരുന്നെങ്കിൽ നമുക്കതിനെ ആ നിലയിൽ പഠിക്കാൻ കഴിയത്തില്ലായിരുന്നു. രണ്ടുകൂടെ കോർത്തിണക്കുമ്പോഴാണ് അതിൻ്റെ ആധികാരികത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹൂദന്മാരും പുറജാതിയും സഭയുടെ ആദ്യ ചരിത്രം അറിയിക്കുന്ന നിലയിൽ നമുക്കിത് മനസ്സിലാക്കുകയാണ്. ഒന്ന് ഞാൻ എടുത്തു പറയുകയാണ്, 77 ആളുകളുടെ പേരിനകത്തുണ്ട്, ദീർഘമായും ചുരുക്കമായുള്ള ചരിത്രം ആളുകളുടെ സംഭവം കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട്. യഹൂദനും പുറം ജാതിയും സഭയുടെ ആദ്യ ചരിത്രവും അറിയാൻ നമുക്ക് കഴിയുകയാണ്. അപ്പൊ യഹൂദന്മാരുടെ ആദ്യ ചരിത്രം, അവരുടെ ജീവിത രീതികൾ, അവർ ക്രിസ്തുവിലേക്ക് കടന്നു വന്ന കാര്യം, അതോടൊപ്പം തന്നെ പുറജാതികളെ കുറിച്ചും പുറജാതികൾ ക്രിസ്തുവിനെ കാണേണ്ടിയ സാഹചര്യവും എല്ലാം കൂടെ കോർത്തിണക്കി. അപ്പൊ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യഹൂദന്മാർ മാത്രം പോരാ, പുറജാതിയും വേണം. പഴയ നിയമം മാത്രം പോരാ, പുതിയ നിയമം കൂടെ വേണം. ന്യായപ്രമാണം മാത്രം പോരാ, യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും വേണം. നോക്കണം, ഒരു 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 ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്ന ആ വലിയ സംഭവങ്ങളെ ഭംഗിയായ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ ക്രോഡീകരിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, മിഷണറി പ്രവർത്തനങ്ങളുടെ ആരംഭം നമുക്ക് ഈ അപ്പോസ്തലപ്രവൃത്തിയിൽ കാണുകയാണ്. മിഷണറി പ്രവർത്തനങ്ങളുടെ ആരംഭം, മിഷണറി പ്രവർത്തനം തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം അപ്പോസ്തലപ്രവൃത്തി 1:8 ആകെ പുറപ്പെട്ട്
പിതാവിന്റെ പുത്രനെ പരിശുദ്ധമായ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞങ്ങളുടെ ഉപദേശം പ്രമാണിതക്കോളം സകലജാതി സൃഷ്ടിതക്കൊള്ളുവീൻ എന്നുള്ള ഭാഗം നമുക്ക് സുവിശേഷം കാണുന്നു. ശേഷമായി അപ്പോസ്തലപ്രതി കാണുന്നു, നിങ്ങൾ പുറപ്പെട്ട് ഇസ്രായേലിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണമെന്നുള്ള ഭാഗം കാണുകയാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കോർത്തി നിൽക്കുമ്പോൾ സുവിശേഷീകരണത്തിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുകയാണ്. സുവിശേഷം അറിയിക്കേണ്ടത് പ്രത്യേകത കാണുകയാണ്. ശിഷ്യന്മാർ അത്രമാത്രം ഗൗരവത്തോടുകൂടെ സുവിശേഷം അറിയിക്കണം എന്നുള്ളത് നമുക്ക് എടുത്ത് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ആകത്തുക അപ്പോസ്തലപ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ മിഷണറി പ്രവർത്തനം തുടങ്ങുന്നത് അപ്പോസ്തലപ്രവൃത്തിയിലാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്തുവാ, നേരത്തെ മിഷണറി പ്രവർത്തനം ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. എൻ്റെ അർത്ഥം നേരത്തെയുള്ള മിഷണറി പ്രവർത്തനം യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു. യേശുക്രിസ്തു ആയിരുന്നു മിഷണറി, ശരിയായി പറഞ്ഞ യേശുക്രിസ്തു ആയിരുന്നു തന്റെ ശിഷ്യന്മാരെ മിഷണറി പ്രവർത്തനങ്ങൾക്കായിട്ട് ഈരണ്ടായിട്ട് അയച്ചുകൊണ്ടിരുന്നത്. തന്നെ 12 ശിഷ്യന്മാർ, 70 ശിഷ്യന്മാർ, 500 ശിഷ്യന്മാർ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ലീഡ് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ യേശു ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ആബ്സെൻസിൽ മിഷണറി പ്രവർത്തനങ്ങൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നടത്തി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അസാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ സഭയെ നയിച്ചു, പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ സഭ മുമ്പോട്ട് പോയി, പരിശുദ്ധ പ്രവർത്തനങ്ങൾ എങ്ങനെ സഭ വളർന്നു, എങ്ങനെ പടർന്നു, എങ്ങനെ പന്തലിച്ചു, ഇതൊക്കെ വളരെ പഠിക്കേണ്ട കാര്യമാണ്. 2000 വർഷം കഴിഞ്ഞിട്ടും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വന്നിട്ടില്ല. ലോകരാജ്യങ്ങൾ 10,000,000 10,000,000 ആളുകൾ, 10,000,000 കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും യേശുവിങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, യേശുവിനെ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധമാവിന്റെ ശക്തമായ പ്രഭയിൽ അവർ മിന്നിത്തെളകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക സഭ, ഒരു വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന, ഈ അടിസ്ഥാന ഉപദേശങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സഭയാണ് എന്ന് പറയുമ്പോൾ നമ്മളെ യേശു പറഞ്ഞേ പറ്റൂ. ഇന്ന് എൻ്റെ അറിവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക സഭ കൊറിയയിലെ പോൾ യോഗത്തിലെ സഭയാണ്. ആധുനികമായി കണക്കാക്കി ഏകദേശം 10,000,000 ആളുകൾ ആ സഭയിൽ വിവിധ ആരാധനയിലായിട്ട് കൂടി വരുന്നുണ്ട്. അതുപോലെ ആളുകൾ കൂടുന്നൊരു സഭ ലോകത്തിൽ പ്രാദേശിക സഭയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഒരു പ്രാദേശിക സഭയിൽ ഇത്രത്തോളം ആളുകൾ കൂടി വരത്തക്കോണം ഉള്ള കാര്യങ്ങൾ എങ്ങനെ നടന്നു, ഉറപ്പായി ഞാൻ പറയാം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ സ്വലപ്രവൃത്തിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അന്നത്തെ കാലത്ത് വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിലെ വലിയ സഭകളുടെ ചരിത്രം പഠിച്ചാൽ എല്ലാ സഭകളിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ കാണുകയാണ്. ചിലപ്പോൾ ഒരു ദേവദാസനായിരിക്കും തുടങ്ങിയത്, ചിലപ്പോൾ 2-3 പേര് കൂടി ആയിരിക്കും തുടങ്ങിയത്, ചിലപ്പോൾ 5-6 പേര് മാത്രമായിരിക്കും തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ആ സഭയെ വളർത്തുകയാണ്. മനുഷ്യരെ മിടുക്കോ സാമർഥ്യമോ കഴിവൊന്നുമല്ല. പലർക്കും പറ്റുന്ന വലിയൊരു കുഴപ്പം, സഭ വളരുമ്പോൾ മനുഷ്യരെ ഉയർത്തുകയും പുകഴ്ത്തുകയും ചെയ്യും. അവരെ മിടുക്കൊണ്ടാണ് അങ്ങനെ നടന്നത്, അവരെ കഴിവുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു മനുഷ്യനെ ഉയർത്തരുത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ പൂർണ്ണ സാന്ദ്ര്യവും പൂർണ്ണ ബഹുമാനവും കൊടുക്കണം. ദൈവത്തിന് മഹത്വം മനുഷ്യരെടുക്കല്ല, ദൈവത്തിനുള്ള മഹത്വം ദൈവത്തിന് കൊടുത്തോണം. യേശുക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ചെയ്ത ഓരോ അത്ഭുതം കഴിയുമ്പോൾ പറയുന്ന വാക്കുണ്ട്, പിതാവേ അങ്ങനെ നാമം മഹത്വപ്പെടണം, അങ്ങ് മഹത്വപ്പെടണം. ഞാൻ ഈ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ നാമം ഉയരണം. മനുഷ്യന്റെ നാമം ഉയരുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ഒരു രോഗി സൗഖ്യമായാൽ, ഒരു പ്രവചനം ശരിയായാൽ, ഒരു വെളിപ്പാട് ശരിയായാൽ, ഒരു പ്രസംഗം ശരിയായാൽ, എൻ്റെ മിടുക്കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ സാമർഥ്യം കൊണ്ടോ അങ്ങനെ സംഭവിച്ചു എന്ന് ഒരിക്കൽ പോലെ ചിന്തിക്കല്ലേ. മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തോളും. മനുഷ്യരെ മഹത്വം എടുക്കുന്നതുകൊണ്ടാണ് ദൈവത്തിന് പലതും പ്രവർത്തിപ്പാൻ കഴിയാതെ വരുന്നത്. എനിക്കറിയാം ദൈവസന്നിധി വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒത്തിരി ദേവദാസന്മാരൊക്കെ പിന്നെ ആരും അറിയാത്തവരായി മൂലക്ക് ഒതുങ്ങിപ്പോയി. അവരെ ആരും പിന്നെ അറിഞ്ഞേയില്ല, കണ്ടേയില്ല, കേട്ടേയില്ല.
ദൈവത്തിന് വേണ്ടി ഒരു കാലത്ത് വളരെ ശക്തമായി പ്രവർത്തിച്ച് മുന്നേറിയവരുമാണ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി. എന്താ കാര്യം അറിയാമോ? പണത്തിന് വേണ്ടി ഓടി, ഫെയിമിന് വേണ്ടി ഓടി, വിശുദ്ധി കൈവിട്ടു പോയി, വചനത്തിൽ നിന്ന് ഒത്തിരി ദൂരെയായിപ്പോയി, പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് വന്നുപോയി. അത് ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. പത്ത് അനുചരന്മാർ കൂടെ കൂടുമ്പോൾ പാസ്റ്ററാണ് ഇതെല്ലാം ചെയ്തതെന്ന് കേൾക്കുമ്പോൾ മനുഷ്യരല്ലേ പൊങ്ങിപ്പോവും. ഇപ്പോൾ പ്രാർത്ഥന കുറയും, ആരാധന കുറയും, വചനധ്യാനം കുറയും, പിന്നെ തേൽ പുറകോട്ടങ്ങ് വലിഞ്ഞു പോവും. എപ്പോഴും ഓർത്തോണം അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി തൻ്റെ ഇടമായി നിൽക്കാൻ താഴ്മയും വിനയമുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നെ കൊണ്ട് എന്തെങ്കിലും ദൈവം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപ മാത്രമാണെന്ന് ഓർത്തോണം. ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കണം. മനുഷ്യരാരും ഒരിക്കലും മഹത്വം എടുക്കല്ല. അങ്ങനെ മഹത്വം എടുത്താൽ ദൈവത്തിന് പിന്നെ ഒന്നും പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. നമുക്ക് സ്വന്തമായൊരു കഴിവില്ല സുഹൃത്തുക്കളെ, നമ്മൾ നിന്നു കൊടുക്കാൻ മാത്രമാണ്. മോശയുടെ കയ്യിലെ ഉണങ്ങിയ വടിയാണ് അത്ഭുതങ്ങൾ ചെയ്തത്. വടിയുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു പച്ച കഴുതത്തെ അടിയിലുണ്ട് കുന്നൊന്ന് ഒന്ന് രണ്ടേന്ന് കൂട്ടാൻ കാര്യം ആ കഴുതത്തെ അടിയലിൻ്റെ ബലമല്ല, അതിൽ വ്യാപരിച്ച പരിശുദ്ധന്മാരുടെ അഭിഷേകമാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു ബദാംകമ്പ് പൂത്ത് കായ്ക്കാൻ കിടയായി തീർന്നത് ആ കമ്പിൻ്റെ മഹത്വമല്ല, വെച്ച ആളുടെ മിടുക്കുമല്ല, ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചതുകൊണ്ടാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് നമുക്കറിയാം. ആ പ്രാർത്ഥനയിൽ സ്വർഗം അറിയുമെന്നുകൊണ്ടാണ് പച്ചവെള്ളം വീഞ്ഞായി മാറിയത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നുണ്ട്, തുവാലയിട്ടപ്പോൾ രോഗികൾ സൗഖ്യമായി, നിഴൽ തട്ടിയപ്പോൾ സൗഖ്യമായി, നടന്നു പോയപ്പോൾ രോഗികൾ രണ്ട് സൈഡും കിടത്തി അവൾ സൗഖ്യമായി. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ നസറിനെ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് മുടന്തരം നടന്നു. ചില ചിന്ത അന്നേ നടക്കത്തുള്ളൂ, ഇന്ന് നടക്കത്തില്ല. അല്ല സുഹൃത്തുക്കളെ, വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് നടക്കും. പക്ഷെ ഒരു കാര്യം, നമ്മളതിനകത്ത് മഹത്വം എടുക്കല്ല. അത്തോസും യോഹനാനും ഞങ്ങളെ നോക്കുന്ന എന്ത്? അവരെ നോക്കണ്ടെന്നവർ പറയുന്നത്, ദൈവത്തിങ്ങളൊക്കെ നോക്കുക. ഇതിനെ എന്നെക്കാൾക്ക് നിങ്ങളോട് എനിക്ക് ശാന്തമായി പറയാനുള്ളത്, ദൈവത്തിന് ഇന്നും പ്രവർത്തിപ്പാൻ കഴിയും. പക്ഷെ നമ്മൾ അങ്കരിച്ചു പോകല്ലേ, നിഗളിച്ചു പോകല്ലേ, താഴ്മയും വിനയമുള്ളവരായി ദൈവം നമ്മളെ തീർക്കും. എന്നെ കേൾക്കുന്ന ഒത്തിരി പേര് ഒരു കാലത്ത് വലിയ ശുശ്രൂഷ ചെയ്തിട്ട് ഇന്നൊരു ശുശ്രൂഷയും ഇല്ലാതെ വീട്ടിൽ ഒതുങ്ങിപ്പോയ ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ട്. കൃപാവരങ്ങൾ നഷ്ടപ്പെട്ട് ശിംശന പോലെ ജടയെല്ലാം പോയി, കണ്ണുകുത്തി പൊട്ടിച്ച് മാവ് അമ്മൻ പൊടിക്കുന്ന അനുഭവങ്ങൾ ഇരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ഏത് മനുഷ്യർക്കും ഒരു സെക്കൻഡ് ചാൻസ് തരുന്നവരെ നമ്മുടെ ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ ഉപയോഗിച്ചതിനേക്കാൾ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. ചിലപ്പോൾ ഒരു ദിവസമേ ഉള്ളായിരിക്കും, പക്ഷെ ഒരു സെക്കൻഡേ ഉള്ളായിരിക്കും. നിന്ന് മടങ്ങി വരാൻ തയ്യാറെടുക്കണം. അയ്യോ, എന്നെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഇനി എൻ്റെ ശുശ്രൂഷയില്ല, ഞാൻ തീർന്നു, വരയ്ക്കകത്ത് ഒതുങ്ങിപ്പോയി, ചിന്തിക്കണ്ട. നിന്നെക്കൊണ്ട് തന്നെ ദൈവത്തിന് ചില ചെയ്യാൻ കഴിയും. നീ വാ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭയത്തെ മർമ്മ സംസാരിക്കുന്ന തൊഴുന്ന രോഗികൾ സൗഖ്യമാകും. കയറുന്ന ഭവനങ്ങൾ അവകാശം പ്രാപ്തി. നീ പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങളും വെളിപ്പാടും ദൈവം നൽകി തരും. നിന്റെ വീട് ഒരു ആരാധന ഭവനമായി മാറും. നിന്റെ വീടിൽ വന്ന് അനേകർ വിടുത പ്രാപിക്കുന്ന സങ്കേത നഗരമായി മാറും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ടാക്കണം. നഷ്ടപ്പെട്ടു പോയല്ലോ, തീർന്നല്ലോ, ഇനി ഒരു ഗതിയില്ലല്ലോ എന്ന് നീ ചിന്തിക്കേണ്ട അവസാന ശ്വാസം വരെ നിന്നെ ഉപയോഗിപ്പാൻ ദൈവത്തിന് കഴിയും. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയുണ്ട്, ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്ഥിതി 120 വർഷം മോശ ജീവിച്ചിരുന്നു, എൻ്റെ കണ്ണും മങ്ങിയില്ല, ദേഹബലം ക്ഷയിച്ചുമില്ല. 120 വയസ്സായാലും താടിക്കുകയും കൊടുത്ത് വരയ്ക്കകത്ത് കുത്തിപ്പിടിച്ചിരിക്കുകയല്ലായിരുന്നു മോശ. പിസ്കായുടെ കൊടുമുടിയിൽ അവൻ ഓടിക്കേറി കനാൻ്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ കാണാനും കണ്ണിൻ്റെ കാഴ്ച ദൈവം കൊടുത്തു. കണ്ണിൻ്റെ കാഴ്ച മങ്ങിയില്ല, ശരീരബലം ക്ഷയിച്ചുമില്ല. കടുപ്പ് രോഗമില്ലായിരിക്കാം, എല്ലാവരും കൈവിട്ടിരിക്കാം, യാതൊരു ആശയ്ക്കും വകയില്ലായിരിക്കും. പക്ഷെ നീ കടപ്പിൽ കിടന്നുകൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയുണ്ട്. ആ പവർ നീ ഏറ്റെടുക്കണം. രാജു പോക്കല പാസ്റ്ററല്ല പറയുന്നത്, ദൈവം സംസാരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന ഓരോ വചനങ്ങളും കേൾക്കുമ്പോൾ തന്നെ വിടുതൽ പ്രാപിച്ച
എത്രയോ പേരാ തിരിച്ചു വിളിക്കുന്ന അറിയാമോ. പാസ്റ്റർ, ആ വാക്കിൻ്റെ പുറത്ത് ദൈവം എന്നെ മാനിച്ചു, ആ വാക്കിന് പുറത്ത് ദൈവം മാനിച്ചു, ഒറ്റ വാക്കിൽ ദൈവം എന്നെ സഹായിച്ചു. നീ ചാടി എഴുന്നേക്കണം, സട കുടഞ്ഞ് എഴുന്നേക്കണം. പരിശുദ്ധന്മാരെ നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു പ്രാപിക്കണം. ചാരം മൂടിക്കിടക്കുന്ന കലൽക്കട്ടകൾ ഊതി നീ തീ ആളി കത്തിക്കണം. ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ബൈബിള് കുറച്ച് പഠിപ്പിച്ച് നിങ്ങൾ തലയെ കയറ്റാനല്ല, അത് പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ടാണ്. പരിശുദ്ധമായ നിയോഗങ്ങൾ ഏറ്റെടുക്കണം. ശുശ്രൂഷന്മാരെ നഷ്ടപ്പെട്ട കൃപ ഏറ്റെടുക്കണം. പ്രവാചകന്മാരെ, പ്രവാചകന്മാരെ നഷ്ടപ്പെട്ട പ്രവചനം കൃപാംഗങ്ങൾ ഏറ്റെടുക്കണം. പണ്ട് ദൈവം നിങ്ങളെ എങ്ങനെ ഉപയോഗിച്ചോ അതിനേക്കാൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് ഇന്നും പദ്ധതിയുണ്ട്. ബൈബിള് പറയുന്നു, ചാവാറായ ശേഷിപ്പുകളെ അവ ശക്തീകരിക്കുന്നു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്നു, കർത്താവെ നീ അറിയുന്നു. ദൈവത്തിന്റെ കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ താഴ്വരയിൽ എന്താ സംഭവിച്ചത്? അസ്ഥി അസ്ഥിയോട് ചേർന്നു, തൊക്കും മാംസവും പിടിച്ചു, ബഹുസൈന്യമായി എഴുന്നേറ്റ് നിന്നു. വലിയ സൈന്യമായിട്ട് നമ്മൾ ഇവയെപ്പോ നമ്മൾ ദൈവത്തിന് കഴിയും, വിശ്വസിക്കണം. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ കർത്താവ് ഞാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, പരിശുദ്ധമായ നിയോഗത്തിനുണ്ട് ഏൽപ്പിക്കുന്നു. ഒന്നുകൂടെ എടുത്തു പറയുന്നു, നിന്നെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങളിലൂടെ ചെയ്യിച്ചിട്ടേ നിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റത്തുള്ളൂ. വിശ്വസിക്കുക. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതിനും വരെ സർവീസ് തരതി നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.